അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്വകറ്റ് അരുൺകുമാർ ഇത് സർക്കാരിൻ്റെ കുഴപ്പമല്ല ഇത് ചില വ്യക്തികളുടെ ചില പോലീസുകാരുടെ അവരൊട്ടും ശരിയല്ല അവരുടെ മാത്രം കുഴപ്പമാണ് സർക്കാരിൻ്റെയോ ഈ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെയോ കുഴപ്പമല്ല എന്ന് പറയാൻ പറ്റുമോ അഡ്വകറ്റ് അരുൺകുമാർ ഇത് സർക്കാരിൻ്റെയും വകുപ്പിന്റെയും വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയുടെയും വീഴ്ചകൾ ഇതിന് കാരണമാകുന്നില്ലേ വളരെ ഗൗരവമുള്ളത് തന്നെയാണ് മാട്രിമോണിയൽ ഒഫൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭർത്താവിനെതിരെ നിരന്തരം പരാതി കൊടുത്തതായും ആ പരാതികൾ പോലീസ് വിളിച്ച് രണ്ടു കൂട്ടരെയും സംസാരിച്ച് പലതവണയും കോംപ്രമൈസാക്കി വിട്ടത് ആയും ആണ് മനസ്സിലാക്കുന്നത് മൂന്ന് പെൺകുട്ടികളുണ്ട് അതുകൊണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് താമസിക്കാനുള്ള സാധ്യതകൾ ആണ് പോലീസ് വിവിധ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയത് എന്നാൽ നവംബർ മാസം പതിനാലാം തീയതി കൊടുത്ത പരാതി അത് ഷാമിലി കൊടുത്ത പരാതിയും ഷാമിലിയുടെ ഭർത്താവ് കൊടുത്ത പരാതിയും അത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഒരു പരാതി മാത്രമാണ് കാണുന്നത് എന്നതാണ് ശ്രീമതി ശാമലി പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പതിനാലാം തീയതി കൊടുത്ത പരാതിയും രണ്ട് പരാതിയിലും ഇരു കൂട്ടരെയും വിളിച്ച് ഉള്ള കൺസിലിയേഷൻ പ്രൊസീഡിങ്സ് ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനും രമ്യതയിൽ അവസാനിപ്പിക്കുവാനുമുള്ള പോലീസ് നടപടികളാണ് ആരംഭിച്ചത് പക്ഷേ അതിൽ ഭർത്താവ് ഒട്ടും സഹകരിക്കാതെ അതിൽ ഹാജരാകാത്ത പോലീസ് പലതവണ വിളിച്ചിട്ടും ഹാജരാകാത്ത ഒരു സാഹചര്യം ആ കേസിലുണ്ട് അപ്പോൾ ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നോൺ വൈലബിൾ ഒഫൻസ് അനുസരിച്ചിട്ടുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് നിത്യേന മദ്യപിക്കുന്ന ഭാര്യയെയും അതുപോലെ തന്നെ കുട്ടികളെയും അതുപോലെ ബന്ധുമിത്രാദികളെയും തൻ താനുമായി ഇടപെടുന്ന മുഴുവൻ ആളുകളോടും വഴക്കുകൂടുന്ന ഒരു സ്വഭാവം ഉള്ള ആളാണ് ശ്രീമതി ശാമിലിയുടെ ഭർത്താവ് നിതീഷ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പരമാവധി നടത്തി അത് സാധിക്കുന്നില്ലെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക തന്നെയാണ് വേണ്ടത് അല്ലല്ലോ അതായത് പാടുണ്ടോ അതിപ്പോൾ ഭർത്താവായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ മകനായിക്കോട്ടെ പത്ത് പതിമൂന്ന് തവണ മർദ്ദിക്കുമ്പോൾ അതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നതല്ലാതെ നിങ്ങൾ ഒന്നിച്ചു പോകൂ എന്ന് പറയുന്നതാണോ പോലീസ് ചെയ്യേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് തിരിച്ചാണെന്നാണ് അതായത് ഗാർഹികമായിക്കോട്ടെ വീടിനകത്തായിക്കോട്ടെ ഒരു സ്ത്രീക്കെതിരെ അതിക്രമം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായിട്ട് അവർ അവരുടെ തീരുമാനപ്രകാരമാണല്ലോ വരുന്നത് അവിടെ വന്നിട്ട് നിങ്ങൾ ഒന്നിച്ചു ചേരൂ എന്ന് പറഞ്ഞു പറഞ്ഞേക്കുകയാണോ പോലീസിന്റെ ഡ്യൂട്ടി അവിടെ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല അതിലെ സതീഷ് മനസ്സിലാക്കേണ്ടത് സനീഷ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇതിൽ പതിമൂന്ന് പരാതിയും ഒരുമിച്ചല്ല കൊടുക്കുന്നത് പതിമൂന്ന് വർഷമായില്ലോ ഇപ്പൊ പറയുന്നത് ആദ്യം കൊടുക്കുന്ന ഒരു പരാതി ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ഒരുമിച്ച് പോകുന്നു പിന്നെ അവർ ലിവിങ് ടുഗതർ ആണ് പിന്നെ അവർക്ക് അവർ ഒരേ വീട്ടിൽ ഒരേപോലെ താമസിക്കുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത പരാതി ആദ്യത്തെ പരാതി ഒത്തുതീർന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒപ്പിട്ട് കൊടുത്ത് പരാതി ക്ലോസ് ചെയ്യും പിന്നീടാണല്ലോ മറ്റു വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഏതായാലും രണ്ടോ മൂന്നോ പരാതി കിട്ടി ഒത്തുതീർപ്പാക്കി ഒരുമിച്ച് വിട്ടതിന് ശേഷവും വീണ്ടും തുടർച്ചയായി വിഷയങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലീസ് എങ്ങനെയായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പിന്നെ കൺസിലേഷൻ പ്രൊസീഡിങ്സ് നടത്താതിരിക്കുകയാണോ വേണ്ടത് എന്താണ് ഇതിൽ വീഴ്ചയുണ്ടാക്കിയത് എന്ന് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ് കാരണം ഇതിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായമനുസരിച്ച് സാധാരണ കിട്ടുന്ന പരാതി പോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരാതിയെ പരിഗണിക്കാൻ പാടില്ല അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ എഫ്ഐആർ ഷുഡ് നോട്ട് ബി റെഗുലർലി റിപ്പോർട്ടഡ് ആ സച്ച് സാധാരണ ഒരു പരാതി കിട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്ത് അതിന്റെ എഫ് ഐ ആറിന്റെ കോപ്പി കൺസേൺ ടു മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കണം ഇത് അങ്ങനെയല്ല ഇത്തരത്തിലുള്ള പരാതി കിട്ടുമ്പോൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല പോലീസ് എൻഡവേവർ ഷുഡ് ബി കെയർഫുള്ളി സ്ക്രീൻ കംപ്ലൈൻസ് ആൻഡ് ദജിസ്റ്റർ എഫ്ഐആർ ആ കിട്ടുന്ന പരാതി വളരെ നന്നായി സ്ക്രീൻ ചെയ്തു നോക്കി ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു വകുപ്പ് എന്ന രൂപത്തിലാണ് സുപ്രീം കോടതി അടക്കം ഈ വകുപ്പിനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഇർറിട്രോബിളി ബ്രോക്കൻ ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം തകർന്നെങ്കിൽ മാത്രമാണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോവുക ചെറിയ സൗന്ദര്യ പണക്കവും തർക്കവും ആണെങ്കിൽ പോലീസ് തന്നെ കൺസിലിയേഷൻ നടത്തുന്ന കൗൺസിലറുടെ അടുത്ത് വിട്ട് പോലീസിന്റെ സംവിധാനം പ്രയോജനപ്പെടുത്തി വനിതാ കമ്മീഷന് തന്നെ കൗൺസിലിംഗ് സംവിധാനമെല്ലാം ഉണ്ടല്ലോ അത്തരത്തിൽ ഒരുമിച്ച് വിടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അത്തരം ശ്രമം നടത്തിയില്ലെങ്കിൽ അവസാനത്തെ കാര്യം ബിഫോർ എഫ് രജിസ്ട്രേഷൻ ഓൾ പോസിബിൾ കൺസിലിയേഷൻ എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദെർ ഇസ് നോ പോസിബിലിറ്റി ടു സെറ്റിൽമെന്റ് ാണ് ഞങ്ങൾ തമ്മിൽ യോജിച്ചു പോകാൻ പറ്റുന്നില്ല എന്നല്ലല്ലോ ആളുകൾ മർദ്ദിക്കുന്നു ഒരാൾ ഒരാളെ മർദ്ദിക്കുന്നു ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ആകട്ടെ എനിക്കതിൽ ഒരു വിശദീകരണം വേണം താങ്കളത് നിയമരമായിട്ട് എനിക്ക് പറഞ്ഞു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു റിജിൽ മാക്കുറ്റിയിലേക്ക് പോയതിനു ശേഷം ഞാൻ ഒന്നുകൂടെ താങ്കളിലേക്ക് വന്നുകൊള്ളാം